സിപിഎം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയെ തിരിച്ചുകുത്തി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശശി. സിപിഎമ്മിന്റെയും നേതാക്കളുടെയും നെഞ്ചത്ത് കയറിയാൽ നോക്കിയിരിക്കുമെന്ന ചിന്ത ആർക്കും വേണ്ടെന്നും സ്വന്തം ആരോഗ്യം സൂക്ഷിക്കുന്നത് എല്ലാവർക്കും നല്ലതാണെന്നും പി കെ ശശി അരിയൂർ സഹകരണ ബാങ്ക് മാർച്ച് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. അരിയൂർ ബാങ്കിലേക്ക് സിപിഐ നടത്തിയ മാർച്ചിൽ സിപിഎം നേതാവിന്റെ പേര് പറയാതെ സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ ആരോപണം ഉന്നയിച്ചിരുന്നു. അരിയൂർ ബാങ്കിനെ വഴിവിട്ട് സഹായിച്ചെന്നും ബാങ്ക് നഷ്ടത്തിലായപ്പോഴും യൂണിവേഴ്സൽ കോളേജിൽ നിക്ഷേപം നടത്തിയെന്നുമുള്ള മണികണ്ഠന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി ഉദ്ഘാടന വേളയിൽ നൽകി. കോട്ടപ്പാടം 3 വില്ലേജിലെ 5 ഏക്കർ സ്ഥലം കോടതി ഒരു കുടുംബത്തിന് നൽകാൻ അനുകൂലമായി വിധിച്ചിട്ടും അതിൽ കയ്യിട്ടുവാരുകയും വാഴക്കുല കച്ചവടം നടത്തി കർഷകരെ കബളിപ്പിക്കുകയും ചെയ്ത ആളാണ് തനിക്കെതിരെ സത്യസന്ധത പ്രസംഗിക്കുന്നതെന്നും പി കെ ശശി പറഞ്ഞു. യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി സ്വീകരിച്ച നിക്ഷേപത്തിൽ നിന്ന് 5 കോടി പോയിട്ട് 5 രൂപ തൻ്റെ സ്വകാര്യ അക്കൗണ്ടിൽ വന്നെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നും നുണപ്രചാരണം കൊണ്ടൊന്നും തളരുന്നവനല്ല പി കെ ശശി. കടൽ നീന്തിക്കടന്നവൻ തോട്ടിലെ വെള്ളം കണ്ടാൽ പേടിക്കുമോ? ഇപ്പോഴും ചില എരപ്പന്മാർ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടല്ലോ, എന്നിട്ടെനിക്ക് വല്ല ബേജാറും ഉണ്ടോ എന്നും പി കെ ശശി ചോദിച്ചു. സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനം യൂണിവേഴ്സൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ആ സ്ഥാപനത്തെ നയിക്കുന്നത് മണ്ണാർക്കാട് കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഈ ആരോപണങ്ങൾ വന്ന കാല വർഷവും എല്ലാ വർഷവും തുടർച്ചയായി ഈ വർഷവും നിങ്ങളറിയണം, നിങ്ങളറിഞ്ഞോ, ഈ കൊല്ലവും ഈ ആക്ഷേപങ്ങളെല്ലാം വന്ന ഈ കൊല്ലവും കേരളത്തിലെ ഏറ്റവും നല്ല സഹകരണ മേഖലയിലെ കോളേജായി തിരഞ്ഞെടുക്കപ്പെട്ടത് യൂണിവേഴ്സൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. നോണ പ്രചരിപ്പിച്ചാലൊന്നും വീണുപോകില്ലത്ത, നോണ പ്രചരിപ്പിച്ചാലൊന്നും തളർന്നു പോകില്ല. ഈ ജനസ് വേറെയാ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഓരോലപ്പാമ്പ് കാട്ടിയാലൊന്നും പേടിക്കില്ല. ഇങ്ങനെ എത്ര ഓലപ്പാമ്പ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നു, എത്ര എരപ്പന്മാർ നമ്മളെ നാട്ടിൽ കയറി നടക്കുന്നുണ്ട്, ദൂതിവാസം പറഞ്ഞ് നടക്കുന്നുണ്ട്. വല്ല പ്രശ്നം നമുക്കുണ്ടോ? വല്ല വിഷയം നമുക്കുണ്ടോ? ചില എരപ്പന്മാരിങ്ങനെ പലതും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, വല്ല ബേജാറും നമുക്ക് വന്നോ? ഇന്നേ വരെ ഒരു ബേജാറുണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കോടതിയുടെ വിധി വന്ന ഈ ഭൂമിയുടെ ഇടപാട്, ഈ ഭൂമി അവർക്ക് പതിച്ചു കിട്ടിയപ്പോ നാണവും മാനവും ഒരു അരക്കണഞ്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അയിന് കയ്യിട്ട് വാരാൻ പോകണോ? ആ വാരാൻ പോയ എരപ്പനാണ് ഇവിടെ വന്ന് സത്യസന്ധതയുടെ പേരിൽ പ്രസംഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.